പാവക്ക് മത്തങ്ങക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് വാവക്ക് പാപ്പ കിട്ടൂലേ? ആണ്ടോ എവിടെ നോക്കി ഒരു ടാറ്റു കുറ്റിയെ. ഹായ്, എല്ലാവർക്കും ജെസ് ടെലിവിഷൻ എല്ലായിട്ട് സ്വാഗതം. അപ്പൊ ഇന്നും ഒരു കുക്കറി വീഡിയോ ആണ്. അമ്മച്ചി തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അതായത് ഐറ്റത്തിന്റെ പേര് കപ്പ മസാല പൂരി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കമാ. അപ്പൊ ഇതിനായിട്ട് വേണ്ട സാധനങ്ങള്: മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച കപ്പ, 2 സ്പൂൺ ഗരം മസാലപ്പൊടി, 4 സവാള കൊത്തിയരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 4-5 പച്ചമുളക് കൊത്തിയരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 4-5 വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 പിടി വേപ്പില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം റേഷൻ കടയിൽ ആട്ടപ്പൊടി. നമുക്ക് കപ്പ മസാലപ്പൂരിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെക്കുക, അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇവയെല്ലാം നന്നായി വഴട്ടുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി വഴട്ടുക. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇവയെ നമുക്ക് നന്നായി സംയോജിപ്പിക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണിത്. ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടക ഉപയോഗിച്ച് കപ്പ നന്നായി കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം ഉടച്ചും കൊടുക്കുക. നമ്മുടെ മസാലക്കൂട്ട് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്ക് അത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം. ഇനി ചെയ്യേണ്ടത് ഈ മസാലക്കൂട്ടിനെ മിക്സിയിൽ പൊടിക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പൊടി ഇട്ട് നന്നായി കുഴച്ചെടുക്കുക. മസാലക്കൂട്ടിൽ ഉപ്പിട്ടത് കൊണ്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ കപ്പ മസാല പൂരിക്കുള്ള മാവ് ഇവിടെ നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മാവിനെ ചെറു ഉരുളകളാക്കി ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം.
ഈ കപ്പ മസാല പൂരി ഉണ്ടാക്കുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായി കപ്പ മേടിക്കുമ്പോൾ നല്ല പൊടിനൂറുള്ള കപ്പ നോക്കി മേടിക്കണം, അതായത് നല്ല വേവുള്ള കപ്പ. പിന്നെ ഈ കപ്പ വേവിച്ച് കഴിയുമ്പോൾ ഇതിലുള്ള നാരുകൾ നമ്മൾ അടർത്തി മാറ്റേണ്ടതാണ്. പൂരി നല്ല വൃത്താകൃതിയിൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പൂരി നല്ല വൃത്താകൃതിയിൽ പരത്തി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് ഈ പൂരി പൊരിക്കുന്നതിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി പൂരി ഓരോന്നായി നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ പൂരി നല്ല പപ്പടം പോലെ കൊമളച്ചു വരുന്നുണ്ട്. ഇത് പൊരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നല്ല സ്മെല്ലാണ്. ആ മസാലയുടെ മണം ഉണ്ടല്ലോ, അതിങ്ങനെ അടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പൂരികൾ ഓരോന്നായി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൊതിപ്പിക്കുന്ന മണം ഇങ്ങനെ ഒഴുകി ഒഴുകി വരിക. ഇതിൻ്റെ കൊതിയേറുന്ന മണം അടിച്ചിട്ട് നമ്മുടെ ജസേലുമൊക്കെ ഇവിടെ കിടന്ന് പാപ്പം പാപ്പം എന്ന് പറഞ്ഞ് തുള്ളി ചാടുക. അതായത് പിള്ളേരെ, അതായത് കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു പോഷകാഹാരം കൂടിയാണിത്. കുട്ടികൾക്ക് സാധാ രീതിയിൽ കപ്പ പുഴുകി കൊടുത്താൽ അവർ അത് കഴിക്കില്ല. ഇത്തരത്തിൽ ഒരു പലഹാരമാക്കി കൊടുത്താൽ അവരെ അത് അട്രാക്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കിയ കപ്പ മസാല പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടോ, മസാല കൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി കറി വേണോന്ന് തോന്നുന്നൊരു സോസാ, അല്ലെങ്കിൽ ചെറിയ സവാള അരിഞ്ഞിട്ട് വിനാഗിരി കൂട്ടി ഒരു സാലഡ് പോലെ ആക്കിയിട്ട് അതിൽ ചേർത്ത് കഴിച്ചാൽ സൂപ്പർ സാധനം. നമ്മുടെ ഒരു മസാല ദോശയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നല്ലതായിട്ടും ഒരു ഇത്തിരി ക്രിസ്മസ് അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റും ഉണ്ട്. സോഫ്റ്റുമായിട്ടുള്ള ഒരു നല്ലൊരു പലഹാരമാണ് ഇത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടില്ലേ, ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് നല്ല പോഷകാഹാരം കൂടിയാണ്, അവർക്ക് ഇത് നന്നായിട്ട് കഴിക്കും. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഒരു ടാറ്റ് വിട്ട് ബൈ.